നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിൽ ശ്രീരാമൻ ഒരു ക്ഷേത്രം നിർമ്മിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന മഹാമേരുവിനു മുന്നിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ബി ജെ പി നൽകിയ വാഗ്ദാനമായിരുന്നു അത് അന്നത്തെ ബി ജെ പിയുടെ ലോക്സഭയിലെ അംഗസംഖ്യയും ശക്തിയുമൊക്കെ വെച്ച് അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതാരും അത്ര കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ ഏറ്റവും ശക്തരാണ് ബി ജെ പി തങ്ങളുടെ ചരിത്രത്തിലെ സുവർണ കാലത്തിലൂടെ മുന്നേറുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് അവർ രാജ്യം തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി തന്നെ അയോധ്യയിൽ പ്രതിഷ്ഠ നിർവഹിച്ചത് മോദിയുടെ ഗ്യാര ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യത്തോട് ഇന്ത്യൻ ജനതയെ കൂടുതൽ അടുപ്പിക്കാൻ രാമക്ഷേത്രമെന്ന പാലത്തിന് കഴിയുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ നാനാ നിന്നുള്ള പൗരപ്രമുഖരും താരങ്ങളും സന്നിഹിതരായിരുന്നു അയോധ്യയിൽ എത്തിച്ചേർന്നവരെല്ലാം ബി ജെ പി അനുകൂലിക്കുന്നവർ എന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനും ഒരു പരിധിവരെ ബി ജെ പിക്ക് കഴിഞ്ഞു രാമക്ഷേത്രം ബി ജെ പിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാമതും കേന്ദ്രത്തിൽ ഭരണത്തിലെത്താൻ പോകുന്നത് തങ്ങളാണെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് ഹാട്രിക് വിജയത്തിന്റെ മാറ്റുകൂട്ടാൻ മിഷൻ നാനൂറാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം അത് സഫലമാക്കാൻ രാമക്ഷേത്രം വലിയൊരു ഇന്ധനമാകുമെന്നുറപ്പ് എന്നാൽ ഒരു വലിയ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രം എന്ന വൈകാരിക വിഷയം മാത്രം ആഗ്രഹം ഫലമാകില്ലെന്ന് മോദിക്കും സംഘത്തിനും അറിയാം രാമക്ഷേത്രം എന്ന പാലിക്കപ്പെട്ട ഉറപ്പിൽ കരുത്ത് കൂട്ടിയ ബി ജെ പി അണിയറയിൽ മറ്റ് തന്ത്രങ്ങളും ഒരുക്കുന്നുണ്ട് അത് തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയാത്തതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ കക്ഷികളുടെ ബലഹീനതയും നാനൂറ് സീറ്റ് നേടണമെങ്കിൽ രാജ്യത്ത് മൊക്കിലും മൂലയിലും വിജയിച്ചു കയറാൻ കഴിയണം അതിനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ഒരുക്കുന്നതും നടപ്പിലാക്കി വരുന്നതും നഗരവികസനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുഖമുദ്ര എന്നാൽ മിഷൻ നാനൂറിന് നഗരങ്ങൾക്കൊപ്പം ഗ്രാമീണ മണ്ഡലങ്ങളിലും വിജയം കൈപ്പിടിയിലാക്കണം അതിന് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതാണ് ബി പയറ്റുന്ന തന്ത്രം അടുത്തിടെ തൃശൂരിൽ സ്ത്രീകളെ മാത്രം പങ്കെടുപ്പിച്ച് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി നടത്തിയിരുന്നല്ലോ വൻ ജനപങ്കാളിത്തം കൊണ്ട് ആ പരിപാടി ശ്രദ്ധ നേടി വേദിയിൽ സാന്നിധ്യം അറിയിച്ചവരിൽ വിവിധ മേഖലകളിൽ വിജയിച്ച സ്ത്രീകളും ഉണ്ടായിരുന്നു കേരളം പോലെ സ്ത്രീകൾ മുന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ബി വലിയ സ്ത്രീ പിന്തുണ കിട്ടുന്നുവെന്ന് കാണിക്കാൻ ആ പരിപാടിക്ക് കഴിഞ്ഞു അത് കേരളത്തിൽ വോട്ടാകുമോ എന്നത് മറ്റൊരു കാര്യം ഡിസംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന മധ്യപ്രദേശിലെ കാര്യം ഒന്ന് നോക്കാം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കപ്പെട്ടപ്പോൾ സ്ത്രീ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷമായി ബി ജെ പി അധികാരം നിലനിർത്തിയത് ബി ജെ പി അധികാരം നിലനിർത്തിയത് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ശൗചാലയം നിർമ്മിക്കുന്നുവെന്ന് പറഞ്ഞ് ബി ജെ പിയെ പരിഹസിക്കുന്നവരും പെട്രോൾ വില കൂടുമ്പോഴല്ല ഇക്കാര്യം പ്രതിപാദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ശൗചാലയ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നൽകുന്ന മൈലേജ് ചെറുതല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ വലിയ അടിയൊഴുക്ക് ലോക്സഭയിൽ കാണേണ്ടി വന്നേക്കാം ശൗചാലയം ഗ്യാസെടുപ്പ് പോലുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും തീർച്ചയായും വലിയ നേട്ടം സമ്മാനിക്കും എന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അടച്ചുറപ്പുള്ള ശുചിമുറി എന്നത് അവകാശമാണ് അടുത്ത കാലം വരെ അങ്ങനെ ഒരു സൗകര്യം സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇന്ന് സ്ഥിതി അതല്ല സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും മാത്രം പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ ശൗചാലയം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് സമാനമാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യവും പുകയടുപ്പിൻ്റെ കഷ്ടപ്പാടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇന്ന് ഗ്യാസ് അടുപ്പിൻ്റെ സൗകര്യം ഉപയോഗിക്കുന്നു ഇതൊന്നും ഒരു ഭരണകൂടത്തിൻ്റെ ഔദാര്യമല്ലെന്ന് പറഞ്ഞു പോകാമെങ്കിലും എന്തുകൊണ്ട് മുമ്പ് ഭരിച്ചവർ നിങ്ങൾക്ക് ഈ സൗകര്യം അനുവദിച്ച് തന്നില്ലെന്ന് മറുചോദ്യം ചോദിച്ചാണ് ബി ജെ പ്രതിരോധിക്കുന്നത് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന വെറും ഒരു ജയമല്ല ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ നാനൂറ് എം പിമാരുടെ പിൻബലത്തോട് ഹാട്രിക് വിജയത്തിന് മാറ്റുകൂട്ടാൻ മിഷൻ നാനൂറ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി നാനൂറ് എം പിമാരെന്ന ലക്ഷ്യത്തിലേക്കാണ് എത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാണ് അതിൻ്റെ ഭാഗമാണ് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും അവയുടെ പ്രചാരണവും